അന്നു എവിടത്തെയാ? ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒന്നര മാസേ ആയിട്ടുള്ളൂ. ഓ, അനിയത്തി ആയിരിക്കും അല്ലേ? അല്ല മോളാ. ഹസ്ബൻഡോ? മിലിട്ടറിയിലാ. ഇന്നിനി പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പോയ്ക്കാമല്ലോ. വാങ്ങിയോ? ഓ, ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ആ ഓ, ദാ ഇഷ്ടമുള്ളടുത്ത് പോയിച്ചോളൂ. പുകഞ്ഞു പോകണ്ടിരുന്നാ മതി. എന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ. എത്ര കഷ്ടായത്. ശാരദാമേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമളെ തനിച്ചിരുന്നൊരു ജപം? ആഹാ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്? താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. തനിക്കങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ, വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവികയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്. പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന തോന്നുന്നു ശാരദാമേ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതിൽ കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ, നോക്ക്. അതൊക്കെ അതിമോഹമായല്ലേ ശാരദാമേ. ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ച് അറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ? എന്തിനറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ. ഒക്കെ ഒരു ജാതി വകകളാടോ. നമുക്ക് ചേരണതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം, പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ, തന്റെ മോൻ IAS കാരൻ? എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, സന്ദേശൻ അകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ? പഠിച്ച കള്ളനാ ചക്കൻ. അടിച്ചതിനെ പുറത്തെ തൊലിയാൻ വിളിക്കും. തല്ലുകൊണ്ടാൽ നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ. ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എനിക്ക് എന്തിനെ തിന്നു അണ്ടിപട്ടി യോന. ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങനെ ചെയ്താ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമന ഓമനെ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്. ഓമനേന്റെ തലയെന്ന് പിന്നിത്താടി. നിന്റെ തലയെ പിന്നിലേക്കാക്കി തരടി വീപ്പക്കുറ്റി. കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോ, റെഡി ആവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലു വിളിച്ചോട്ടോ. മാവുണ്ടോ മണലുണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാത്തിനും ബീഡി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു ബീഡി കുറ്റിയും കിട്ടി. ആരില്ലേ ഇവിടെ? കൊണ്ടോ തനിക്ക് അനുത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നിന്റെ അമ്മയല്ല ഞാൻ.
മുത്തശ്ശിയാ, അത് മറക്കണ്ട. വയസ് 84 അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണത്തിന് ഒരാളുമായി മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പൊ എന്നെ കളിപ്പിക്കണ്ട, എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി, അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങി വേട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? ഞാൻ ദാ വരുന്നു. എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോല നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ. എന്റെ ഓമനെ കുട്ടി സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിന്ന് വിളിക്കുക. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയാ പറ്റൂ. എന്റെ പൊനുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. നിന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തട്ടെ. And I'm proud of its rich, and where it heritage. I shall always try, to be worthy of it. I shall give respect, to my parents. Mootappa ethiyo? Mootappa ninte thanda. Mootta polum paranju. Oda kaattam. Omana kuttan, come here. Mootappa chellu. Baaki njan pottu varatta. Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, krait are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paampine peru varan karanam kadi ettal കടി കൊണ്ടയാൾ 8 നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 മൂർഖൻ കടിച്ച 8 നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 നടന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോയല്ലോ സാർ. ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം, അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ചു പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടനി ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ? അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനെ കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചില്ലോടി ഓച്ചെ, ചക്ക വീണെന്നാ വിചാരിച്ചെ. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണു അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22 ഓമനെ കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവ, 12. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു, ഇതിപ്പൊ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കോപ്പി തന്നെ, ഞാനിപ്പൊ വരാം. എന്നാലും എന്റെ ഓമനെ കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ, എങ്കിൽ നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്?
എന്റെ പേര് ജാനു, ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഏ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലോ ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നത് വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കത്തല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനുഷ്യക്കൊരോളെ മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവം കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കാ. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കില്. What is a Purple Heart? It is a gallantry award instituted by US US force in 1872. Since been the ribbon is purple. Purple heart ladi, black heart ah. Heart illatha nee purple heart ne kurichu padichittu oru kaaryamilla. Sahodara snehamulla oru hrudayam enodi, hrudayam. The purple aare kalikkanani nee pusappulittu abhinayikkunnathu? Nonsense. Ninakkariyo enne ippa pennaanan aalkaru vannittu poye ullu. Seriya meesha nengal pennenya. കല്യാണാലോചനക്കാരുടെ കാര്യം പറഞ്ഞേ. എടി, ഒരം നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡലടി നീ. ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഏ, ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുച്ചു പോലെ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി, നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. With these two eyes. എന്താ അവിടെ? ഒരു കണ്ണുപിട്ടം എങ്ങറാമേ. എന്റെ കണ്ണി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല. നന്നാവാൻ വിധിച്ചവര് നന്നാവാൻ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പക്കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മ? ഓടിച്ചക്കപ്പോത്തെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി. ചോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശകാ. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമം എങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമന കുട്ടാ, ലെറ്റ് അപ്പ് ആയോ? ആരാ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സില് നവലോട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചു പോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാള സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമന കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടുക പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാലോ ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ, തല്ലിക്കൊല്ലം കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. എടാ, അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിന കമ്പിളി അമ്മാവൻ വേണോ?
ഞാൻ അമ്പിളിയമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളിയമ്മാവനെ വേണോ ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്. പോ. മാഷ എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെ അല്ലേ എന്നാ ഞാൻ അങ്ങനെ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. കൈയുണ്ട്, കണ്ണീര് ഉടയ്ക്കാതെ വൃത്തിയത് താഴ്ത്തിയിട്. താഴ്ത്തിയിട്ട് നീ എന്നെ ഇമോഷനിലാക്കരുത്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. അവന് വേണ്ടെന്ന് മര്യാദക്ക് വന്ന് തിന്നിട്ട് വയ്ക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ. അതിന് ഉപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിന് അവ ഇങ്ങനെ തിരിച്ചിട്ടാന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ ചാ? എന്തിനാ പറഞ്ഞയക്കുന്ന മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനേ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ, വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷെ ഞാൻ അറിയും. കൈമൾ മാഷ് തന്നെ, പക്ഷെ മാഷെ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്നേ അറിവില്ല. വഴിതെറ്റി വന്നാ? ഏയ്, വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയാ അവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, പത്തേച്ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെ എത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാം? മാഷേ, എന്റെ കൈവിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി, നിന്റെ പാടായി, പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കോളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. എനിക്ക് ഇതിനൊക്കെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനാ? അച്ഛനും എവിടെ വെച്ചാ വിളിക്ക്? അരിയും പൂവും എറിഞ്ഞ് മുഹൂർത്ത കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കേറ്റാൻ പറയ്. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അച്ഛൻ, അല്ല അവിടെ പോവുക, മൂത്രമൊഴിച്ചിട്ട് വരാം. വേഗം വാ, എനിക്ക് പോണം. ഇനിയിപ്പോ എന്താ ചെയ്യാം? ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാ പോവുക. അല്ല പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ, നമ്മുടെയൊക്കെ പരിസരത്ത്. അതായത് തന്നോട് ചോദിച്ചേ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട്. സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോട്? അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണ നമ്പീശ. കലികാല ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. ശരി, അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക.
ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്ക. ഓമനക്കുട്ടനാണ് ചെയ്തിങ്ങനുണ്ടല്ലോ, രണ്ടരയായിരം ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും അറിയാവോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്തായിട്ടും പറഞ്ഞ് എന്തേടോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിനെ ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചോണ്ടിരിക്കണ പട്ട കുട്ടൻ തച്ച. കല്യാണം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല് കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്ത് കേറ്റിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് കല്യാണം കൂടെ വന്ന ചെക്കന്റെ വില പെണ്ണിനെ കെട്ടി വെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെടനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൻ പുറകെ കൊടുത്ത പെണ്ണായത് അവൻ കെട്ടിയ താലിയായി കഴുത്ത കിടക്കുന്നത്. ആരോട് ചോദിച്ചോടെ കെട്ടിച്ചത്? അവൻ അനാസി ചെക്കനെ വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? പ്ലസ് ടു പഠിക്കുന്ന ചെക്കനെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടി അകത്ത് വിളിച്ചു കൊണ്ടുപോവാ. താനും മേടിക്കാടി, താൻ ഒറ്റ ഒരുത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. പിന്നെ എന്റെ മോൻ കെട്ടി താലി, അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും. ശരിയോ തെറ്റോന്നും എനിക്കറിയില്ല, പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയ. അത് കെട്ടിയത്ര എളുപ്പത്തിൽ പറിച്ചറിയാൻ പറ്റില്ല. ഞാനകത്തേക്ക്. താൻ പോണ്ട, ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടിയ അരിഞ്ഞുകളെ ഞാൻ. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷമായി മാഷേ. കുറച്ച് മനപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യം ഉണ്ടായാലും മതി. എനിക്കെന്നാണാവോ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക? അനന്ത ശയനം മതിയാക്ക, നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും, സ്വയംവരം കഴിഞ്ഞാണ്ട് ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ, അയ്യോ എന്താ മഷേ? ഹേയ്, ഒന്നുമില്ല. വെട്ടുപോത്ത് വെട്ടാൻ വരണോ എന്ന് പറയുമ്പോ ആരാണോ ഞെട്ടാത്തത്? അച്ഛൻ എന്ത് പറഞ്ഞു? എടാ ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ, എനിക്കൊന്ന് വീട്ടിൽ പോണമെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിൽ നിന്നല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ, നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷ് കൂടി വന്ന എനിക്കൊരു താങ്ങിന്. താങ്ങ്? താങ്ങിനിപ്പോ ഈ പത്തര കയ്യിലിരിക്കട്ടെ, കൂട്ട് വേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ, നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തി ഇരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ശിവശിവാ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സസ് ആണോ? മിസ് ആരുമില്ലേ. ഇഷ്ടീരാ
അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ വേ ചേട്ടൻ വിളിക്കണോ? അയ്യോ ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ, മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ, ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ, എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ. എന്തത് ഭയങ്കര ബീഡിയുടെ മണം? ഞാൻ വലിക്കില്ല കേട്ടോ, അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് 10-15 കൊല്ലായി. എന്നാ ഞാൻ അങ്ങോട്ട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളിപ്പോടാ. അച്ഛാ കേറിപ്പോടാ.